സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ്. 4.5 വർഷത്തിന് ശേഷം നിർണായക വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കുണ്ടുമൺകടവിലുള്ള ആശ്രമത്തിന് തീയിട്ടത് പ്രദേശവാസിയായ പ്രകാശ് എന്ന RSS പ്രവർത്തകനും കൂട്ടുകാരും ചേർന്നാണെന്ന വെളിപ്പെടുത്തൽ കേസിന് വഴിത്തിരിവായി. ഏതായാലും AKG സെൻറ്റർ ആക്രമണ കേസിന് സമാനമായി സന്ദീപാനന്ദഗിരി സ്വാമിയുടെ ആശ്രമം കത്തിക്കലും വിവാദമാവുകയാണ്. കുണ്ടുമൺകടവിലെ തീ കത്തിക്കലിൽ അന്വേഷണ സംഘത്തിനുള്ള പിടിവള്ളിയാണ് ആത്മഹത്യ ചെയ്ത RSS-കാരൻ്റെ സഹോദരൻ്റെ വെളിപ്പെടുത്തൽ. പ്രകാശൻ്റെ സഹോദരൻ പ്രശാന്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ വർഷം ജനുവരിയിൽ പ്രകാശ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇയാളുടെ മരണത്തിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ ആശ്രമം കത്തിക്കൽ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. ഇതിൽ അസ്വാഭാവികത ഏറെയുണ്ട്. പ്രകാശിൻ്റെ മരണസമയത്ത് ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സംശയങ്ങളും ഏറെയാണ്. ഒരാഴ്ച മുൻപ് പ്രശാന്തിൻ്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. പ്രശാന്തിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഈ പരിസരത്തുള്ളവരാണ് ഇത് ചെയ്തതെന്ന് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നു. പ്രകാശ് എന്ന RSS പ്രവർത്തകൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതിലും അന്വേഷണം നടത്തണമെന്നാണ് സന്ദീപാനന്ദഗിരിയുടെ നിലപാട്. RSS തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് അന്നും ഇന്നും നാട്ടുകാർ പറഞ്ഞത്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തും. കേസ് വൈകിയതിനെക്കുറിച്ചല്ല, ഇപ്പോഴത്തെ കണ്ടെത്തലിലാണ് പ്രാധാന്യം. കേസിൽ തുടരന്വേഷണം സമഗ്രമായി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സന്ദീപാനന്ദഗിരി പ്രതികരിച്ചു. ആശ്രമം കത്തിച്ച സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ഫേസ്ബുക്കിൽ പ്രതികരണവുമായാണ് സ്വാമി സന്ദീപാനന്ദഗിരി എത്തിയത്. മേരെ പ്യാരെ ദേശവാസിയവും ആളെ കിട്ടി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. പോസ്റ്റിന് വരുന്ന കമൻറ്റുകൾക്കും അദ്ദേഹം മറുപടി നൽകി. ആശ്രമം കത്തിച്ച പ്രതിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്നതോടെ നിരവധി ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ആശ്രമത്തിലെ CCTV സംഭവ ദിവസം പ്രവർത്തിച്ചിരുന്നില്ല. പ്രകാശിൻ്റെ മരണത്തിലെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ആശ്രമം കത്തിച്ച കേസിലും നിർണായക വിവരം പുറത്തു വന്നത്. പ്രകാശൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നാണ് പ്രശാന്ത് പറയുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസങ്ങളിൽ അനിയനെ ഒപ്പമുള്ളവർ മർദ്ദിച്ചിരുന്നുവെന്നും ഇവർ തന്നെയാവും ഈ കൃത്യം ചെയ്തതെന്ന് സംശയിക്കുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു. 2018 October 27 പുലർച്ചെയാണ് കുണ്ടുമൺകടവിലെ ആശ്രമത്തിന് തീ പിടിച്ചത്. 3 വാഹനങ്ങളും കത്തി നശിച്ചു. തീയിട്ടവർ ഷിബുസ്വാമിക്ക് ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്തും വെച്ചിരുന്നു. മുഖ്യമന്ത്രി ആശ്രമത്തിലെത്തുകയും അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് 6 മാസത്തോളം കമ്മീഷണറുടെ സംഘവും അന്വേഷിച്ചു. തുമ്പില്ലാതെ വന്നപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഫോറൻസിക് തെളിവുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്നല്ലാതെ എവിടെയാണ് തീ കത്തിത്തുടങ്ങിയതെന്നോ ആരാണ് പിന്നിലെന്നോ വ്യക്തമായില്ല. ആശ്രമത്തിലെ CCTV ക്യാമറകൾ തകരാറിലായതും തെളിവുകൾ കിട്ടാൻ തടസ്സമായി. സംഭവത്തിന് 1 ആഴ്ച മുമ്പ് ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയവരെ ഉൾപ്പെടെ പോലീസ് നിരീക്ഷണത്തിലാക്കിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. പ്രദേശത്തെ മറ്റ് CCTV ക്യാമറകളിൽ നിന്നോ ഫോൺ കോളുകളിൽ നിന്നോ സൂചനകളൊന്നും ലഭിച്ചതുമില്ല. അങ്ങനെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്.